ഹേ മച്ചാ, മറ്റേ ഫയല് നമ്മുടെ ഗെയിമിലേക്ക് ക്രെയിനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ ക്രെയിനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് എടുക്കുന്നത്, ഇതിൻ്റെ ജിപ്പ് കോഡും കാര്യങ്ങളും എന്താ, നീ ഇവിടെ കൂടെ തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ കുറേ പേര് നമ്മളോട് കമൻറ്റ് ചെയ്താണ് നമ്മുടെ വാട്ടർ പ്രോപ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. അങ്ങനെ ഫയൽ നമ്മുടെ വാട്ടർ പ്രോപ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ വാട്ടർ പ്രോപ്സിൻ്റെ ജിപ്പ് കോഡും കാര്യങ്ങളും എന്താണ്, ഇതെങ്ങനെയാണ് എടുക്കുന്നത് എന്ന് പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് ഡോറേമോൻ്റെ ഹൗസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് നീ ഇവിടെ കൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ മച്ചമാരെ, നമ്മുടെ ഗെയിമിലേക്ക് പുതിയ ക്രെയിനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ ക്രെയിനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത്, ഇതിൻ്റെ ജിപ്പ് കോഡും കാര്യങ്ങളും എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നേനെ. അതിനുമുമ്പായിട്ട് നമ്മുടെ ഗെയിമിലേക്ക് പുതിയ ഡോറേമോൻ്റെ ഹൗസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുക്കാത്തവരാണെങ്കിൽ ഉടനെ തന്നെ പോയി എടുക്കേണ്ടതാണ്. എങ്ങനെയാണ് എടുക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നതാണ്. അപ്പം ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ വാട്സപ്പ് ചാനൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ചാനൽ നിങ്ങൾക്ക് കയറി നോക്കാമെന്നാണ്. അപ്പോൾ വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ലിങ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിന് കോപ്പി ചെയ്ത് എടുത്തതിന് ശേഷം നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് കൊണ്ടുവരാമെന്നാണ്. ഗെയിമിൻ്റെ അകത്ത് വന്നതിന് ശേഷം സെറ്റിംഗ്സും കാര്യങ്ങളും സെലക്ട് ചെയ്യേണ്ടതാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ലോട്ടും കാര്യങ്ങളും നിങ്ങൾക്ക് സെലക്ട് ചെയ്യുന്നതാണ്. ഞാനിവിടെ തൊട്ടപ്പുറത്ത് സ്ലോട്ടും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം ഞാനിവിടെ എൻ്റർ ദി ടെക്സ്റ്റ് കൊടുക്കുകയാണ്. അവിടെ ഞാൻ ഡോറേമോൻ്റെ ഹൗസ് എന്ന് പറഞ്ഞ ടൈപ്പ് ചെയ്യണം. നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യണമെങ്കിൽ ടൈപ്പ് ചെയ്യാൻ, ടൈപ്പ് ചെയ്യാതിരിക്കുകയും ചെയ്യാം. അപ്പം എന്തായാലും ടൈപ്പ് ചെയ്യുന്ന വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, നമുക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മൾ ഇന്ന ദിവസം ഈ സാധനം ആഡ് ചെയ്തെന്നുള്ള പേരും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളതിന് വേണ്ടിയാണ് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ടൈപ്പ് ചെയ്യുക, ടൈപ്പ് ചെയ്തിരിക്കുക, നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിവിടെ ഗെയിമിൻ്റെ അത് കയറിയിട്ടുണ്ട്. ഗെയിമിൻ്റെ അത് കയറിയതിന് ശേഷം നമ്മുടെ ഡോറേമോൻ്റെ ലിങ്കും കാര്യങ്ങളും നമ്മുടെ വാട്സപ്പ് ചാനലിൽ കോപ്പി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കോപ്പി ചെയ്ത ലിങ്കും കാര്യങ്ങളും പേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഗെയിമിൻ്റെ നെറ്റും കാര്യങ്ങളും ഓണാണ് നിങ്ങൾ നോക്കേണ്ടതാണ്. എൻ്റെ കൂടെ നെറ്റും കാര്യങ്ങളും ഓണല്ലായിരുന്നു, ഞാനിപ്പോൾ നെറ്റും കാര്യങ്ങളൊക്കെ ഓണാക്കിയിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ നമ്മുടെ ഫോണും കാര്യങ്ങളൊക്കെ എടുക്കാം. ഫോൺ എടുക്കുമ്പോൾ ഇൻ്റർനെറ്റിൻ്റെ ഓപ്ഷൻ അവിടെ താഴെ കാണുന്നതാണ്. അവിടെ നിങ്ങൾക്ക് പേസ് ബട്ടനോ അല്ലെങ്കിൽ ടൈമർ കാണിക്കുന്നത്, ടൈമറാണെങ്കിൽ ടൈമർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നോക്കുക. അവിടെ പേസ് ബട്ടനാണ് കാണിക്കുന്നതെങ്കിൽ അവിടെ പേസ് ബട്ടൺ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. പേസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒരു 10-15 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫയലും കാര്യങ്ങളൊക്കെ ലോഡഡ് ആവുന്നതായിരിക്കും. എനിക്കിവിടെ ഫയലും കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ ലോഡഡായിട്ടാണ്. ഞാനിപ്പോൾ നെറ്റും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്യണം. കാരണം ഫയൽ ലോഡഡായതിന് ശേഷം എനിക്ക് വേറെ പണിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഫയൽ ലോഡഡായപ്പോൾ തന്നെ ഞാൻ നെറ്റും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനിയാണെങ്കിൽ നേരെ ഞാൻ ഗെയിം അങ്ങ് റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. ഗെയിം റീസ്റ്റാർട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ഗെയിമിലേക്കും ഡോറേമോൻ്റെ ഹൗസും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഡോറേമോൻ്റെ ഹൗസും കാര്യങ്ങളൊക്കെ എവിടെയാണ് നമുക്ക് പോയി ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് വണ്ടി കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. വണ്ടി കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഫ്രണ്ട് കിടക്കുന്ന വണ്ടി തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി കാര്യങ്ങളൊക്കെ ഏതെന്ന് വെച്ചാൽ ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് ഡോറേമോൻ്റെ ഹൗസും കാര്യങ്ങളും എവിടെ നമുക്ക് പോയി നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ലെഫ്റ്റ് എടുത്ത്, അല്ല സോറി, റൈറ്റ് എടുത്ത് നമ്മൾ പോകുമ്പോൾ തന്നെ നമ്മുടെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഡോറേമോൻ്റെ ഹൗസും കാര്യങ്ങളൊക്കെ വന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഡോറേമോൻ്റെ ഹൗസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ഡോറേമോൻ്റെ ഹൗസും കാര്യങ്ങളൊക്കെ നമ്മൾ ലിങ്ക് ആഡ് വെച്ച് തന്നെ ആഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ല നിങ്ങൾ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യേണ്ടത്. അതുപോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെയാണ് ഇത് ആഡ് ചെയ്യേണ്ടത്, ലിങ്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ കൃത്യമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പ് ചാനലിൽ കയറി എടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തേക്കാം. ഡോറേമോൻ്റെ ഹൗസും കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണേണ്ടതാണ്. മാക്സിമം അത് എല്ലാവരും കണ്ടിട്ട് അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിട്ടുണ്ടോ, അത് നിങ്ങൾക്ക് ലിങ്ക് കാര്യങ്ങളൊക്കെ വർക്കാവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യേണ്ടത്. ഇഷ്യൂസ് എന്താണെന്ന് പറഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ്. ലോഡാകുന്നില്ല, ഫയലൊന്നും കിട്ടുന്നില്ല എന്ന് പറയുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് എന്താണ് കറൻ്റ്ലി ഇഷ്യൂ എന്ന് വെച്ചാൽ ഇപ്പോൾ ലോ ഫയലൊക്കെ കയറി ലോഡാക്കി, അപ്പോൾ എന്തെങ്കിലും ഒന്നും പറ്റുന്നില്ല, ഒന്നും കാണിക്കുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനുള്ള ഉത്തരം കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ തന്നെ കമൻറ്റ് തിരിച്ച് റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരാൻ പറ്റുന്നതായിരിക്കും, ഇല്ലെങ്കിൽ നമുക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ട്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ആപ്സ് ഡോറേമോൻ്റെ ഹൗസും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ സിമിലാരിറ്റി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാലും ഏകദേശം ഒക്കെ എത്തിയിട്ടുണ്ട്. മുഴുവനായിട്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കി നമ്മൾ പറയുന്നത് എല്ലാവർക്കും കാർട്ടൂണും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നവരാണ് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡോറേമോൻ ക്യാരക്ടർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ക്യാരക്ടറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതിനെ പറ്റിയൊക്കെ അറിയുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ഒരു വീടും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടുണ്ട് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇതുപോലത്തെ കുറേ വീടും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയും വരാനുണ്ട്. വീട് മാത്രമല്ല, കുറേ മെഷീൻസും അതുപോലെ തന്നെ കുറേ സിറ്റീസും കാര്യങ്ങളൊക്കെ കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനലും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യേണ്ടത്. അതുപോലെ ഇതുപോലത്തെ ഐറ്റംസ് കാര്യങ്ങൾ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്യേണ്ടതാണ്. മാക്സിമം കമൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുപോലത്തെ കുറേ ഐറ്റംസ് കാര്യങ്ങൾ നമ്മൾ ലിങ്കും കാര്യങ്ങളായിട്ട് കൊണ്ടുവന്ന് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ എല്ലായിടത്തും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കും ഇതുപോലെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നിങ്ങളും ഇതുപോലത്തൊക്കെ ക്രിയേറ്റിവിറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ലിങ്ക് കാര്യങ്ങളൊക്കെ വർക്ക് ആവുന്നുണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, അവരോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ മച്ചമാരെ, നമ്മുടെ ഗെയിമിലേക്ക് ക്രെയിനും കാര്യങ്ങളും എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, ഇതിൽ ചിപ്പോൾ കാര്യങ്ങൾ എന്താ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ മച്ചമാരെ, എല്ലാവരും മാക്സിമം ഇതിന് വേണ്ടിയിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നേരത്തെ വീഡിയോയിൽ ക്രെയിനിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്തിരുന്നു ക്രെയിൻ കാര്യങ്ങൾ വേണം വേണം എന്ന് പറഞ്ഞ് കുറേ പേര് ഇട്ടായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മുടെ സ്റ്റോറിലേക്ക് നമ്മുടെ ക്രെയിനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഈ സ്റ്റോറിലേക്ക്
ട്രെയിനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കിട്ടുന്നത്, ഇതിൻ്റെ ചിപ്പ് കോഡും കാര്യങ്ങളും എന്താ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കൊരു ചെറിയ കാര്യമാണ് ചേരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ 6677 നിന്ന് കോൾ ചെയ്യുമ്പോൾ നമുക്ക് GCP കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ 6677 GCP കാര്യങ്ങൾ കിട്ടുമ്പോൾ GCP അകത്ത് കയറുമ്പോൾ നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. നമ്മുടെ GCPയിൽ ഓരോ ഓപ്ഷൻസ് കാര്യങ്ങളും ഇങ്ങനെ ബട്ടണും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ കാണാൻ പറ്റും. അപ്പം ഇതേപോലെ തന്നെ ആയിരിക്കും നമ്മുടെ ക്രെയിനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ക്രെയിനും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ പോകുന്നുണ്ട് നമ്മുടെ ക്രെയിനിൻ്റെ അകത്ത്. അതുപോലെ തന്നെ ക്രെയിനിൻ്റെ ചിപ്പ് കോഡ് 8899 എന്നുള്ളൊരു രീതിയിലായിരിക്കും നമ്മുടെ ക്രെയിനിൻ്റെ ചിപ്പ് കോഡും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത്. അപ്പം ഇത് നമ്മുടെ സ്റ്റോറിലേക്ക് ഇപ്പം ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ സ്റ്റോറിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് ഈ വരുന്ന അപ്ഡേറ്റിലേക്ക് ക്രെയിനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. നിങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഗെയിമിലേക്ക് ഈ ക്രെയിനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത്. ഈ വരുന്ന അപ്ഡേറ്റിലേക്ക് ആഡ് ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്യുന്നത്, കാരണം നമ്മളിപ്പോൾ പറഞ്ഞ വർക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ മാക്സിമം ഇപ്പോൾ കമൻറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ക്രെയിനും കാര്യങ്ങളൊക്കെ ഈ വരുന്ന അപ്ഡേറ്റിലേക്ക് തന്നെ ആഡ് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തിട്ട് അവരോട് കമൻറ്റ് ചെയ്യാൻ പറയുന്നത് നമ്മുടെ ക്രെയിനും കാര്യങ്ങളും ഈ വരുന്ന അപ്ഡേറ്റിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാനാണ്. അതുപോലെ നമുക്ക് കിട്ടിയ ലീക്സും കാര്യങ്ങളുമാണ് ഇതിൻ്റെ ചിപ്പ് കോഡ് കാര്യങ്ങൾ 8899 കിട്ടാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് 9900 ആയിരിക്കും നമുക്ക് കിട്ടാൻ. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും മാക്സിമം ഈ ഒരു ചിപ്പ് കോഡിൻ്റെ അകത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും GCPയുടെ കൂട്ട് തന്നെ ആയിരിക്കും നമ്മുടെ ക്രെയിനും കാര്യങ്ങളും. ക്രെയിൻ്റെ അകത്ത് കയറിയാൽ നമുക്ക് ക്രെയിൻ്റെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ വാട്ടർ പ്രോപ്സും കാര്യങ്ങളൊക്കെ, ഈ വാട്ടർ പ്രോപ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾ എടുക്കുന്നത്, ഇതിൻ്റെ ചിപ്പ് കോഡ് കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു തരുന്നത്. ആദ്യം തന്നെ നിങ്ങൾ കുറേ പേര് നേരത്തെ വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട് വാട്ടർ പ്രോപ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മളാണെങ്കിൽ വാട്ടർ പ്രോപ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ചായിരുന്നു. അപ്പോൾ വാട്ടർ പ്രോപ്സിൻ്റെ കാര്യം നമുക്ക് ഇങ്ങനത്തെ 2D രീതിയിലുള്ള വാട്ടർ പ്രോപ്സും കാര്യങ്ങളായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു വാട്ടർ പ്രോപ്സ് കാണാൻ നമുക്ക് അത്രയ്ക്കും രസമില്ല, കാരണം ഇതിന് ആനിമേഷൻ കാര്യങ്ങളൊന്നുമില്ല. വാട്ടർ പ്രോപ്സും കാര്യങ്ങളും വെച്ചാലും ഇങ്ങനത്തെ രീതിയിൽ കിട്ടത്തുള്ളൂ. എന്നാൽ പക്ഷേ നമ്മുടെ സ്റ്റോറിലേക്ക് ഒരു 3D വാട്ടർ പ്രോപ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ ലീക്സും കാര്യങ്ങളൊക്കെ കിട്ടിയാണ്. അപ്പോൾ 3D വാട്ടർ പ്രോപ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ സ്റ്റോറിലേക്ക് ഇപ്പം നമ്മുടെ വാട്ടർ പ്രോപ്സും കാര്യങ്ങളൊന്നും അവൈലബിൾ ആയിട്ടില്ല, ഉടനെ തന്നെ ആകുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്യണേ, നിങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്യുന്നതനുസരിച്ച് ഈ വാട്ടർ പ്രോപ്സിൻ്റെ കാര്യം ഡിമാൻഡും കാര്യങ്ങളൊക്കെ കൂടുന്നതായിരിക്കും. ഡിമാൻഡ് കാര്യങ്ങളൊക്കെ കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഡെവലപ്പർ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതായിരിക്കും. ഡെവലപ്പർ ശ്രദ്ധിച്ച് തന്നെ ഉടനെ തന്നെ നമുക്ക് ഈ വാട്ടർ പ്രോപ്സിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും തീരുമാനമൊക്കെ ആക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് നമ്മുടെ വാട്ടർ പ്രോപ്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം നമുക്ക് കറൻ്റ് ഉള്ള വാട്ടർ പ്രോപ്സും കാര്യങ്ങളുടെ 2D രീതിയിലുള്ളതാണ്. അപ്പം അതിൻ്റെയൊക്കെ എന്ന് വെച്ചാൽ കുറച്ച് ബഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്തായാലും ഫിക്സ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ടാണ് നമ്മൾ 3D കാര്യങ്ങളൊക്കെ നമ്മുടെ സ്റ്റോറിലേക്ക് ഉടനെ തന്നെ ആഡ് ആകുമെന്ന് പറഞ്ഞത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ മാക്സിമം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് ആ ഒരു വാട്ടർ പ്രോപ്സും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മുടെ ഡെവലപ്പർ കാര്യങ്ങളൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വർക്കും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ആർമി ജീപ്പും കാര്യങ്ങളുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇനി ക്രെയിനും കാര്യങ്ങളും കിട്ടാൻ വേണ്ടി നിങ്ങൾ മാക്സിമം നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്യുന്നതനുസരിച്ച് ഡിമാൻഡ് കാര്യങ്ങൾ കൂടുമ്പോഴത്തേക്ക് നമ്മുടെ ക്രെയിനും കാര്യങ്ങളൊക്കെ ഈ വരുന്നതിൻ്റെ തന്നെ കൂടെ അതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ വാട്ടർ പ്രൂഫ്സും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്തതനുസരിച്ച് നമ്മുടെ ഡെവലപ്പർ കാര്യങ്ങളും ആ സ്റ്റോറിലേക്ക് എങ്ങനെയെങ്കിലും കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും നമ്മുടെ വാട്ടർ പ്രൂഫ്സും കാര്യങ്ങളും. അപ്പോൾ അത് കൊണ്ടുവന്നാൽ തന്നെ ഉടനെ തന്നെ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനലും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യേണ്ടതാണ്. ഫോളോ ചെയ്ത് തന്നെ ഇതുപോലത്തെ കുറേ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതുപോലത്തെ കുറേ ഐറ്റംസും കാര്യങ്ങളും ഇനി ആഡ് ആക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനലും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യേണ്ടതാണ്. ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ചാനലകത്ത് വരുന്ന വരെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ. അതുകൊണ്ട് ചാനലും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിരിക്കേണ്ടതാണ് മസ്റ്റായിട്ട്. അപ്പം പുതിയൊരു വീഡിയോ വരെ കാണുന്നവരെ സീ യു ദെൻ, ബൈ.